ഹായ് ഹലോ നമസ്കാരം നമ്മളിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് എച്ചവേരിയ എലഗൻസ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ് ഒരു സക്കുലൻ്റ് വെറൈറ്റിയാണ് ഇത് നമുക്ക് അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഇൻഡോർ ഏരിയയിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അപ്പം ഞാൻ വളർത്തുന്ന പ്ലാന്റിനെ ഞാൻ ഈസി ആയിട്ടൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടി എന്ന് പറയുന്നത് ഇതായതുപോലൊരു പോട്ടാണ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ഞാൻ പ്രൊപ്പഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ് ബോട്ടിലിൻ്റെ സൈഡിൽ ഹോൾ ഇട്ടിട്ടും നമുക്കിതേപോലെ ചെയ്യാവുന്നതാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്നാണ് ഞാൻ തോന്നുന്നത് ഇത് എന്താണ് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്ലാൻസ് ലാസ്റ്റ് മുളച്ചതിന് ശേഷം എടുക്കാൻ എളുപ്പം ഇതായിരിക്കും എന്നാണ് കുറച്ചുകൂടി തോന്നുന്നത് ഇതേപോലെ നമുക്ക് എച്ചവേരിയയുടെ നമ്മൾ ലീഫ് ഉപയോഗിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ ഇതേപോലെ ഹോൾ ഇട്ടിട്ട് നമുക്ക് ലീഫ് ഇതേപോലെ വെക്കുക അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം അതായത് ഇതുപോലെ കുറച്ച് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ടോപ്പ് കവർ ചെയ്ത് വെക്കുക നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതേപോലെ അതിൽ നിന്ന് പുതിയ തൈകൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതേപോലത്തെ ചെറിയ തൈകൾ ഇതേപോലെ ലീഫിൻ്റെ താഴേന്ന് മുളച്ചു വരും നമുക്ക് ഈ ലീഫിൽ നിന്ന് ഇത് വേർപിടിപ്പിച്ച് എടുത്ത് നമുക്ക് ഇതേപോലെ പോട്ട് ചെയ്യാൻ പറ്റും അത് മാത്രം ആ തൈ മാത്രം എടുത്തും പോട്ട് ചെയ്യാം അതായത് ലീഫ് ഉൾപ്പെടെ പോട്ട് ചെയ്യാനും പറ്റും നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഇതേപോലെ മുളച്ച ശേഷം നമുക്ക് അതായത് ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തൊരു പ്ലാന്റാണ് പ്ലാന്റിൻ്റെ ചെറിയ തൈയാണ് ഇതിപ്പോൾ ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് എച്ചവേരിയ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല എളുപ്പത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത് താങ്ക് യു